നമസ്കാരം. ഇന്ത്യയിലെ കാർ വിപണിയിലെ കോമ്പാക്ട് എസ് യു വി സെഗ്മെന്റിൽ ഇപ്പോഴും വളരെ കടുത്ത മത്സരമാണ് നടക്കുന്നത്. പല പ്രമുഖ വാഹന നിർമ്മാതാക്കളും ഈ സെഗ്മെന്റിൽ തങ്ങളുടെ മോഡലുകളെ കൂടുതൽ ശക്തിപ്പെടുത്താനുള്ള ഒരുക്കത്തിലുമാണ്. ഉയർന്നു വരുന്ന വലിയ ഡിമാൻഡ് കാരണം ഈ വർഷം എക്സ് യു വി 300 ഫേസ് ലിഫ്റ്റ് തുടങ്ങി മറ്റ് ഒട്ടനവധി പുതിയ മോഡലുകൾ അവതരിപ്പിക്കാൻ പല കാർ നിർമ്മാതാക്കളും ഒരുങ്ങുകയാണ്. 2025 നോക്കുമ്പോൾ ഹ്യുണ്ടായി, കിയ, ഷ്കോഡ എന്നിവർ പുതിയ സബ് 4 മീറ്റർ എസ് യു വികൾ അവതരിപ്പിക്കാൻ തയ്യാറെടുക്കുകയാണ്. ഈ സെഗ്മെന്റിൽ ഒരു എസ് യു വി വാങ്ങാൻ ആഗ്രഹിക്കുന്നവർക്ക് ചാകരകാലമാണ് വരാൻ പോകുന്ന വർഷം. 10 ലക്ഷം രൂപ ബജറ്റിൽ വരാനിരിക്കുന്ന തകർപ്പൻ 3 മോഡലുകളെ നമുക്ക് ഇവിടെ ഞാൻ പരിചയപ്പെടുത്താൻ പോവുകയാണ്. ഇതിൽ ആദ്യത്തേത് ഷ്കോഡ കോമ്പാക്ട് എസ് യു വി തന്നെയാണ്. ഇന്ത്യൻ വിപണിയിലേക്കുള്ള എൻട്രി ലെവൽ കോമ്പാക്ട് എസ് യു വി 2025 മാർച്ചിൽ ലോഞ്ച് ചെയ്യുമെന്നാണ് ഷ്കോഡ ഇതിനോടകം തന്നെ ഔദ്യോഗികമായി അറിയിച്ചിരിക്കുന്നത്. കാര്യമായ രീതിയിൽ പ്രാദേശികവൽക്കരിച്ച MQB A0N പ്ലാറ്റ്ഫോമിൻ്റെ പിൻബലത്തിലാണ് ഇതെത്തുന്നത്. ഇത് കുഷാക് മിഡ് സൈസ് എസ് യു വിയുമായി സാമ്യമുണ്ടാകുമെന്നാണ് റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നത്. ഈ എസ് യു വിക്ക് കരുത്തേകുന്നത് 1.0 ലിറ്റർ 3 സിലിണ്ടർ ടെർബോ പെട്രോൾ എഞ്ചിനാണ്. വാഹനം മാനുവൽ ഓട്ടോമാറ്റിക് ട്രാൻസ്മിഷൻ ഓപ്ഷനുകളിൽ ചെക്ക് നിർമ്മാതാക്കൾ വാഗ്ദാനം ചെയ്യുകയാണ്. ഇന്ത്യൻ വിപണിയിലെ ഈ ഏറ്റവും മത്സരം നിറഞ്ഞ സെഗ്മെന്റിൽ ഒരു കോളിളകം സൃഷ്ടിച്ച് കാര്യമായ നിലയിൽ തന്നെ ഒരു വിപണി വിഹിതം കൈക്കലാക്കാനുള്ള ബ്രാൻഡിന്റെ പുതിയ തന്ത്രത്തിന്റെ ഭാഗം തന്നെയാണ് ഈ ഒരു പുതിയ എസ് യു വി. ഇനി നെക്സ്റ്റ് ജെൻ ഹ്യുണ്ടായി വെന്യു ആണ് മറ്റൊരു മികച്ച ഓപ്ഷനായി വരുന്നത്. ജനറൽ മോട്ടോഴ്സിൽ നിന്ന് ഹ്യുണ്ടായി ഏറ്റെടുത്ത തലേഗാവ് പ്ലാനിൽ ഉൽപ്പാദിപ്പിക്കുന്ന ഇനാഗ്രൽ ഉൽപ്പന്നമായി പ്രവർത്തിക്കുന്ന 2ാം തലമുറ വെന്യുവിന്റെ അരങ്ങേറ്റം അടുത്ത വർഷം തന്നെ ഉണ്ടാകും. മോഡൽ നിരയിൽ എക്സ്റ്റർ മൈക്രോ എസ് യു വിക്ക് മുകളിലാണ് 2025 ഹ്യുണ്ടായി വെന്യു സ്ഥാനം പിടിക്കുന്നത്. അകത്തും പുറത്തും നിരവധി അപ്ഡേറ്റുകൾ വാഹനത്തിൽ നിന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. നിലവിലെ വെന്യു ഉപഭോക്താക്കളിൽ നിന്ന് വളരെയധികം പ്രശംസ നേടിയിട്ടുണ്ട്. നിലവിലുള്ള എഞ്ചിൻ ലൈനപ്പ് നിലനിർത്തിക്കൊണ്ട് തന്നെ വരാനിരിക്കുന്ന മോഡൽ കൂടുതൽ പ്രീമിയവും ഫീച്ചർ റിച്ചുമായ ക്യാബിനൊപ്പം മികച്ച അപ്പ് മാർക്കറ്റ് ഫീല നൽകുമെന്ന് പ്രതീക്ഷിക്കുന്നുണ്ട്. ടാറ്റ നെക്സൺ, കിയ സോനറ്റ്, മാരുതി സുസുക്കി ബ്രെസ, നിസാൻ മാഗ്നൈറ്റ്, റെനോ ട്രൈബർ എന്നിവയ്ക്കൊപ്പം വളരെ കോമ്പറ്റീറ്റീവായ സെഗ്മെന്റിലാണ് ഇത് മത്സരിക്കുന്നത്. അതുകൊണ്ട് തന്നെ വലിയ അപ്ഡേറ്റുകളാണ് വരാൻ പോകുന്നത് പുതിയ വെന്യുവിൽ. ലോകോത്തര വിപണികൾക്കായി കിയയും മികച്ചൊരു കാർ ഒരുക്കുകയാണ് ഇപ്പോൾ. അത് പോക്കറ്റിൽ ഒതുങ്ങുന്ന വിലയ്ക്കാണ് ഒരുങ്ങുന്നത്. കിയ ക്ലാവിസ് എന്നാകും അറിയപ്പെടാൻ പോകുന്നത് ഈ വാഹനം. AY എന്ന കോഡ് നെയിമിലാണ് ഇപ്പോൾ ഇത് അറിയപ്പെടുന്നത്. പരുക്കൻ സ്റ്റൈലിംഗ് എലമെന്റുകൾ അവതരിപ്പിക്കുന്ന ഒരു ലൈഫ് സ്റ്റൈൽ ബേസ്ഡ് വാഹനമായി സ്വയം സ്ഥാപിക്കുകയാണ് കിയ ഇവിടെ. 2025 തുടക്കത്തിൽ തന്നെ ഇന്ത്യൻ ഷോറൂമുകളിൽ ഈ മോഡൽ എത്തുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. എന്നാൽ അതിനു മുൻപ് തന്നെ ഈ വർഷാവസാനം വാഹനത്തിന്റെ ആഗോള അരങ്ങേറ്റവും കമ്പനി നടത്തിയേക്കും. കിയ കാറുകൾക്ക് ഇന്ത്യൻ വിപണിയിൽ ലഭിക്കുന്ന സ്വീകാര്യതയെക്കുറിച്ച്, അതുകൊണ്ട് തന്നെ ഇത് പരമാവധി മുതലാക്കാൻ തന്നെയാണ് കിയ ശ്രമിക്കുന്നത്. പവർ ട്രെയിനുകളുടെ കാര്യത്തിൽ IC എഞ്ചിൻ, ഹൈബ്രിഡ്, ഇലക്ട്രിക് എന്നീ പതിപ്പുകൾ ഉൾപ്പെടുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. 5-സീറ്റർ മോഡൽ തന്നെ ഇതിനോടകം ഇന്ത്യയിലും കൊറിയയിലും പരീക്ഷണം നടത്തുന്നതിൻ്റെ ചിത്രങ്ങൾ കണ്ടെത്തിയിരുന്നു. അതുകൊണ്ട് തന്നെ കിയയും ഈ രംഗത്ത് സജീവമാകാൻ തന്നെ പോവുകയാണ്.